ഓക്കെ ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല, ചാൻസ് തരാം, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും പൂജ മനോഹരമായിട്ട് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചാലും പഞ്ചായത്ത് എന്തൊരു ആൾക്കാരാണ് പൂജയ്ക്ക്. അപ്പൊ പൂജ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഒരു സീൻ എടുക്കണം, ഒരു ഷോട്ടെങ്കിലും ഇന്ന് എടുക്കണം. അപ്പൊ നമുക്കിപ്പോ എന്താ എടുക്കേണ്ടത്? നമുക്കൊരു ഫുൾ എടുക്കാം, എന്നിട്ട് രണ്ടാക്കാം. ആ പൂജ കഴിഞ്ഞാലേ ഉള്ളൂ, ഒന്ന് ആഘോഷിക്കണ്ടേ? ഒരു ഫുൾ എടുത്ത് രണ്ടാക്കിട്ട്. എന്റെ സാറേ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളി എന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാം. 2 കോടി രൂപ. 2 കോടി രൂപ കണ്ണു അടച്ചാണ് ഇങ്ങോട്ട് തരുന്നത്. അതാണ് പറഞ്ഞത്, കണ്ണു അടച്ച അയാൾ രൂപ ഇറക്കിയാ, അത് കണ്ണു അടച്ചോണ്ട് നമ്മൾ അങ്ങ് എടുത്തേക്കണം കണ്ടില്ലാത്ത വെച്ച്. അതാണ് സിനിമ, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് നായകനാകണമെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്ന് 2 കോടി രൂപ തരുമോ? അപ്പൊ നമ്മൾ തകർക്കും, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് പോയാൽ. അയാളൊരു മന്ദിപ്പ നായകനായിട്ട് അഭിനയിച്ചോളും, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു കൊടുക്കണോ അല്ലെങ്കിൽ ചെയ്താൽ മതി. അത് മതി, എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഉറപ്പാണ്. എന്തായത്? മറ്റേ ഈ ഡാൻസിന്റെ മറ്റേ പുള്ളി പറഞ്ഞിട്ടാ ഇങ്ങനെ വന്നത്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. ആര് പറഞ്ഞു? ഡാൻസിന്റെ മറ്റേ ചൊറിയാൻ ജാഫർ. ചൊറിയാൻ ജാഫർ അല്ല, കൊറിയോഗ്രാഫർ. ആ, കൊറിയോഗ്രാഫർ. പുള്ളി പറഞ്ഞു 2 കോടി മുടക്കുമ്പോ ഇങ്ങനെ വരുന്നത്. അത് ഞാൻ വിളിക്കുമ്പോ വന്നാൽ പൊക്കെ പൊക്കെ പൊക്കെ. ഡാൻസിന്റെ സീൻ ഒന്നും എടുക്കുന്നില്ല. ഇല്ലല്ലേ, ആവശ്യമില്ല. അപ്പൊ നമുക്ക് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയാണ്. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ. എന്താണ് സാർ? ഞാൻ തന്റെ കഴിഞ്ഞ പടത്തിന്റെ പൂജയ്ക്ക് ആ ലൊക്കേഷൻ ഈ പടത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പൂജാ സ്ഥലത്ത് വന്നായിരുന്നു. വന്നല്ലോ ആ സമയത്ത്. ആ ദിവസം ഉണ്ടെങ്കിലേ സൈഡ് ഇരിക്കുന്ന 3 പെണ്ണുങ്ങളില്ലേ, ആ 3 പെണ്ണുങ്ങളും ആ പൂജാ ദിവസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടപ്പോ ആ സിനിമയിൽ ആ പെണ്ണുങ്ങളില്ല. അവരല്ലേ സിനിമയിൽ? എങ്ങനെ? അവര് പൂജയ്ക്ക് ഉണ്ടാകാറുള്ളു, സിനിമയില് ഉണ്ടാകാറില്ല. ഓഹോ, അപ്പൊ ഇവരാണല്ലേ ഈ പൂജയ്ക്ക് എടുക്കാത്ത പുഷ്പങ്ങൾ. അല്ല, അങ്ങനെയല്ല. അല്ല, എനിക്ക് സമ്മതം, അതിനെ കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയല്ല സാറേ, നമ്മുടെ സിനിമയില് സാറിനോട് ഞാൻ കഥ പറഞ്ഞെങ്കിലും ഞാൻ പേര് എങ്ങനെയുണ്ട്? മാറ്റിയ പേര്? അത് മാറ്റിയ പേര് ഏതാണെന്ന് പറയാം. കുളത്തിലെ കോഴി. പിന്നെ കുളക്കോഴി എന്നിട്ടാ പോരെ? അല്ല, അതെ, നല്ലൊരു വെറൈറ്റിക്ക് വേണ്ടി കുളത്തിലെ കോഴി എന്നിട്ടാ. കോഴിയുടെ തലയും സാറിന്റെ ഉടലും, അതായിരിക്കും ഫസ്റ്റ് പോസ്റ്റർ. സംഭവം കയറി കൊളുത്തു, ഫേസ്ബുക്കിൽ കയറി കൊളുത്തു സാറേ. പിന്നെ ഞാനിത് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്, സബ്ജക്ട്. എന്നോട് പറഞ്ഞു സീരിയൽ ആ സംഭവം എന്ന് പറഞ്ഞു. സീരിയൽ അല്ല, സീരിയസ്. ആ, അത് പറഞ്ഞു. സംഭവം ഞാൻ ഹ്യൂമർ ആക്കി ഫസ്റ്റ്. ആണോ? ഫസ്റ്റ് പോർഷൻ അല്ല, തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചെന്റെ പൊന്നേ. ഹലോ ഡാ, തമാശ പറഞ്ഞില്ലല്ലോ ചിരിക്കാനെ. ഞാനത് സാറിനോട് പറയാൻ പോകണം, അതിന് മുമ്പ് അങ്ങോട്ട് ചിരിച്ച് അവ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ നായകനാണല്ലോ. സാറ് വന്നിട്ട് നായികയുടെ ഒരു തമാശ അങ്ങോട്ട് പറയും. ആ തമാശ കഴിയുന്ന ഉടനെ നായിക സാറോട് തിരിച്ചൊരു തമാശ. നിങ്ങൾ നായിക നായകൻ കൂടി തമാശ പറഞ്ഞിരിക്കുമ്പോഴേ ഒരു ജീപ്പിൽ നായികയുടെ അച്ഛൻ വരികയാണ്. നായികയുടെ അച്ഛനെ കണ്ടു സാർ അങ്ങോട്ടൊരു തമാശ. ഈ ജീപ്പിൽ ഇരുന്ന് ഈ തമാശ കേട്ട് പുള്ളി ചിരിച്ചിട്ട് ജീപ്പ് തന്നെ സ്റ്റാർട്ടായിട്ട് പോയാണ്. അവിടെ കയ്യടി വീട് തിയേറ്ററിൽ എന്നാ തമാശ ഹലോ. അതേ, സംഭവം കൊള്ളാം, പക്ഷെ എന്താണ് ആ തമാശ? ഏ, അല്ല, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നു, അവര് തിരിച്ചു പറയുന്നത്. എന്താണ് ആ തമാശ? എഴുതണം. ഞാനോ? ഞാനല്ല, ഞാൻ എഴുതണം. താനത് ഫുൾ ഉണ്ടല്ലോ, താനുണ്ടെന്നുണ്ടല്ലേ 2 കോടി എടുത്ത് കഴിഞ്ഞിട്ട്. തിരക്കഥ എന്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തിരക്കിട്ട് എഴുതിയപ്പോ ഞാനിത് വിട്ടുപോയി. ഇനിയിപ്പോ അത് എഴുതി ചേർക്കണം. അതവിടെ ആയിട്ട് ഈ പുള്ളി ഇത്ര കുടഞ്ഞിട്ട് ചിരിക്കാൻ എന്തോ ഒരു ഇത്ര അങ്ങോട്ട് ചിരിക്കാൻ. എനിക്കറിയാം ഇതിൽ ഒന്നുമില്ലെന്ന്. ഞാൻ കയറി തിരിച്ചു. അതൊരു കോമഡി. അപ്പോൾ സാറേ, പിന്നെ ഇതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇതിൽ പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ 2 റേപ്പ് കൂടിയിട്ട്. ആ, ചുമ്മാ അല്ല, 2 കോടി അങ്ങോട്ട് കണ്ണം തള്ളി കിട്ടാ. 4 റേപ്പ് വേണം. 4 റേപ്പ് രണ്ടെണ്ണം ഉണ്ട്. നായിക ആരാണെന്നറിയാവോ? സന്ധ്യ. കാതൽ സന്ധ്യ. അല്ലല്ലല്ല, ഇക്കിളി. ആ, അവക്ക് ഇക്കിളാണെങ്കിൽ ഒരു പണി ചെയ്താ, ഞാൻ ഒരു വകുപ്പ് പറഞ്ഞു. അതായത് ഇക്കിളും ഞാനും അക്കരെ പോയി ഇക്കിളക്കരെ ഞാനിക്കരെ, ഇക്കിളും ഞാനും അക്കരെ പോയി ഇക്കിളക്കരെ ഞാനിക്കരെ. 5 പ്രാവശ്യം പറഞ്ഞ ഇക്കിള് മാറും. സാറെ, അതല്ല, ഇക്കിളി എന്ന സിനിമയിലൂടെ ഹിറ്റായ സന്ധ്യയില്ലേ, സന്ധ്യനെയാണ് ഈ പടത്തിൽ നായികയാക്കിയേക്കുന്നത്. ഇക്കിളി സന്ധ്യയാണ്. എനിക്കറിയാമോ, ഞാൻ ഇക്കിളിട്ട് ഞാൻ ചാവും. സന്ധു വന്നിട്ടുണ്ട്. ഹലോ, ഹായ്. ഞാൻ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞല്ലോ, സോങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ഫൈറ്റ്, പിന്നെ 2 റേപ്പിന്റെ കാര്യം ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. അങ്ങനെയല്ല, അഭിനയിച്ചാൽ മതി. ഹലോ അയ്യാ, ബേബി കമൺ. കൊറേ നേരം വന്നപ്പോ മുതൽ ചൊറിയാൻ തുടങ്ങിയതാണോ? മാഡം പറയാൻ വിട്ടുപോയി, നമ്മുടെ സിനിമയിലെ ഹീറോ ആണോ? അയ്യോ, ഇയാളാണോ ഹീറോ?
സാറേ മലയാള സിനിമ ഇത്ര അങ്ങോട്ട് അതപ്പതിച്ച് പോയോ? അല്ല പുള്ളിയാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ പുള്ളിയാണ്. അയ്യോ പ്രൊഡ്യൂസർ ആയിരുന്ന അയ്യോ സാറേ പ്രൊഡ്യൂസർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലട്ടാ. കുഴപ്പമില്ല, അറിയാത്തവള ചെറിയ പറഞ്ഞോളൂ. ഞാൻ ഇതാണല്ലോ, ഞാൻ വേറെ ഒത്തിരി പടത്തിലെത്തിയതാണ്. ചിമ്പാൻസിക്ക് അബദ്ധത്തിൽ ഉണ്ടായ കാട്ടുകുരങ്ങ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനാണ്. കുരങ്ങാണോ സാർ? എന്താ എനിക്ക് മനസ്സിലായില്ല. ഡയലോഗ് സീൻ അവിടെ നിക്കട്ടെ, നമുക്ക് അതേ റേപ്പ് സീൻ അങ്ങ് എടുക്കാം. ഞാൻ ആ മൂഡിലല്ല. അപ്പൊ ഞാൻ ആ മൂഡിലാണ്. ആദ്യം ഡാൻസ് പാട്ട് തക്കം കിട്ടിയ റേപ്പ്. ആദ്യം റേപ്പ് തക്കം കിട്ടിയ ഡാൻസ് സീനാണ്. നായകനാണ് സാർ. അപ്പൊ നായകന്റെ മുഖത്ത് നോക്കി പറയേണ്ടതാണ്, ചേട്ടാ എന്നെ ചതിച്ചില്ലല്ലോ, ചേട്ടാ ചതിച്ചില്ലല്ലോ, എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അറിയാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് സാറ് പറയേണ്ട ഡയലോഗ്. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, രജനിയും മനസ്സിലാകുന്നില്ല, അങ്ങനെ വേണ്ട. ഇക്കൊച്ച് കയ്യേക്കേറി പിടിച്ചു എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് സംഭവം പോലും. എന്റെ സന്ധ്യ എന്തിനാണ് കയ്യേക്കേറി പിടിച്ചത്? സാറേ ഞാൻ ലൈഫ് ഇട്ടതാണ്. ലൈഫ് ഇട്ട മൂന്ന് പേരെ വൈഫാക്കിയ ആളാണ്. ഈ പൊക്കോ മണ്ണൊക്കെ ഉള്ള അല്പപ്രാണിയാണ്, തൊടണ്ട. എന്തൊക്കെയാണ് രജനി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുള്ള രജനി എന്തൊക്കെയാണ്? ഇത് എവിടെ വെച്ചേക്കണം? എന്ത് അല്ലെ കീ എവിടെ വെച്ചേക്കണം? അല്ല എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഒരു പാവകളി കാണിച്ചില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പാവകളി അല്ല, പിന്നെ ഊനാ സംഭവം ഇത് കാണിച്ചു. ഊനയിലെ കാര്യമൊന്നും ഇവിടെ വേണ്ട സാറേ. കൈ വേണ്ട, മുഖത്താണ് എക്സ്പ്രഷൻ വരേണ്ടത്. ഓ എക്സ്പ്രഷൻ അവിടെ ഇട്ടാ മതി. കൈ വേണ്ട. ഓക്കെ അത് പറയണ്ടേ, അതെ നമുക്കറിയോ പറയാതെ. കൈ വേണ്ട, കൈ എടുക്കാതെ അഭിനയിച്ചാ കൈ എടുക്കാവുള്ള. സാറി ഓക്കെ ഓക്കെ റെഡി. അപ്പൊ ഈ കഥാപാത്രത്തിന് കൈയില്ല. കൈയുണ്ട്, പക്ഷെ നമ്മള് കൈ അധികം എടുക്കാതെ അഭിനയിച്ചാ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സാറേ ഞാൻ പറഞ്ഞില്ലേ കൈ അങ്ങനെ എടുക്കണ്ട, മുഖത്താണ് എക്സ്പ്രഷൻ വരേണ്ടത്. സോറി മാഡം, സോറി. ഒറ്റ പ്രാവശ്യം ഓക്കെ സാർ, മനസ്സിലായില്ലേ? ഓക്കെ ആക്ഷൻ. എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചില്ലേ ചേട്ടാ, എന്നെ ചതിച്ചില്ലേ. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രജനി നീ എന്തൊക്കെയാണ് രജനി എന്നോടാണ് ചോദിക്കുന്നത്? അല്ല എന്താണെന്ന് ഞാൻ ചോദിക്കുക. സാർ ഒരു കാര്യം ചെയ്യ്, ഇയാളെ ഡയലോഗ് പഠിപ്പിക്ക്, എന്നിട്ട് എന്നെ വിളിച്ചാ മതി, ഞാൻ എന്റെ ക്യാരവാനിൽ ഉണ്ടാവും. ക്യാരവാനോ? ആ ഒറ്റ ഡോറിന്റെ ഒരു മെറ്റഡോർ കിടപ്പില്ലേ, അതാണ് അവിടെ ക്യാരവാന. അവളിപ്പോ സിനിമ ആടിയല്ലോ, അവക്ക് ക്യാരവാൻ അതാണ്. ഒരു കയർ കിട്ടു, തൂങ്ങിച്ചാനാണോ? അല്ല ഈ കൈ കെട്ടി ഈ പണ്ടാരം കൈയാണ്. കൊണ്ടുപോയി അങ്ങനാണ് ഒരു പണി ചെയ്താലാ. ആ മെറ്റുകാരനകത്ത് ഞാൻ ആ പുള്ളിയെ വിളിച്ചോണ്ട് റേപ്പ് സീൻ കഴിഞ്ഞ ഒരു സീൻ സമ്മതിക്കില്ല. അമ്മാവനില്ല, അമ്മാവനില്ലേ? ഇല്ല സാറിന്റെ അമ്മാവന. എന്റെ അമ്മാവനല്ല, അഭിനയിക്കാമെന്ന് അമ്മാവനെ വിളിക്കണോ? ഒരു സീനെങ്കിലും എടുത്തിട്ട് ഫുൾ എടുത്ത് അടിക്കാന്ന് വെച്ചാൽ സമ്മതിക്കല്ലേ. അമ്മാവന്റെ അമ്മാവനെ മാറ്റിട്ട് ഞാൻ വേറൊരു സാധനം എഴുതി ചേർക്കാം. മനോജ്, ഹലോ ഒന്ന് മാറി സാർ, പറഞ്ഞു സി കെ മനോജ്. അയ്യോ അങ്ങനെ വിളിക്കുക, ഇവിടെ ഞങ്ങൾ സംഭവം ഒന്ന് ചെയ്തോണ്ടിരിക്കുക സ്ക്രിപ്റ്റ്, പിന്നെ വിളിക്കാം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇവിടെ പറഞ്ഞു വിടോ, ഒന്ന് പിന്നെ പറയാൻ കൊണ്ട് മാറി. ഗ്രന്ഥാലയത്തിലെ നീ എന്തൊക്കെയാണ് രജനി, എനിക്ക് മനസ്സിലാവണല്ലോ രജനി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ അങ്ങോട്ട് കുന്നിന്മേൽ ഒരടി, കുന്നിന്മേൽ ഒരായിരം കിളി കുടുകൂട്ടി. അയ്യോ
എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ രാജകുമാരൻ മാഷ്, എന്റെ മലയാളം മാഷ്, എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ രാജകുമാരൻ മാഷാണ്, മാഷാണോ എന്റെ മാഷ്, എന്നെ ആയി പഠിപ്പിച്ച എന്റെ മാഷ്. സാറേ എന്തൊക്കെ എന്നെ തേവര സ്കൂളിൽ ആയി പഠിപ്പിച്ച എന്റെ മാഷാണ് എന്റെ ദൈവം, എന്റെ കാണപ്പെട്ട ദൈവം. എന്തോ എന്നറിയാൻ വേണ്ടിട്ട് നിനക്ക് ആ പദ്യം കേൾക്കേണ്ടി വന്നല്ലേ മാഷ്. ഒരുപാട് മാറിപ്പോയില്ലേ മാഷ്. ആ പദ്യം നീ മറന്നില്ലല്ലോ. പദ്യം മറന്നില്ല. ഒന്നുകൂടെ ചെല്ലുവല്ല. ഒന്നുകൂടെ ചെല്ല. കം ഓൺ എവരിബഡി. ഒന്നാനാം കുന്നിൻമേൽ ഒരടി കുന്നിൻമേൽ ഒരായിരം കിളി കുടുകൂട്ടി കുട്ടി നീളം കിളി തമര പൈങ്കിളി തനിരുന്നാടുന്ന പൊന്നോല. ഓൺ സ്റ്റാൻഡ് അപ്പ്. Right turn, about turn, left turn, sit down. മാഷെ ഇതെന്താണ് സ്കൂൾ കളിക്കണം? ഞങ്ങ മുട്ട കടമ്പുള്ളേരായാലും മാഷ ഇപ്പൊ ഇതെന്താ സ്കൂൾ കളിക്കണം? ഞാൻ പണ്ടത്തെ ആ ക്ലാസ് മുറിയിലേക്ക് അറിയാണ്ട് സഞ്ചരിച്ചു പോയി മനോജെ. എന്റെ മാഷ പ്രൊഡ്യൂസർ കിടക്കണം പോയി. എനിക്ക് എഴുന്നേക്ക് സാറേ. എന്റെ മാഷാണ് എന്റെ ദൈവം. പഴയ ആ ക്ലാസ് റൂമിലേക്ക് ഒന്ന് സഞ്ചരിച്ചു പോയതാണ്. ദേ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണത്. ഈന്ന് പഠിപ്പിച്ച എന്റെ കുട്ടിയാണത്. മറന്ന നീ അതൊക്കെ. എനിക്കല്ല ഓർമ്മയുണ്ട്. ഒന്ന് പറഞ്ഞേ. പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ്. ഞാൻ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ല. അതെ, ഞാൻ ട്രഷറി പോയിട്ട് പെൻഷൻ മേടിച്ചു പറഞ്ഞ വഴി. അപ്പൊ പുറത്തൊരു വണ്ടി ഇറക്കണോ? ആ വണ്ടി പക്കത്തൊരു പോസ്റ്ററും കണ്ടു, സി കെ മനോജ് സംവിധാനം ചെയ്യുന്ന സിനിമ. അതെ, എനിക്ക് മനസ്സിലായി സി കെ മനോജ് ഞാൻ പഠിപ്പിച്ചതിന്റെ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായി. അപ്പൊ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തായാലും ഈ സിനിമ ഒരു 150 ദിവസം ഓടും. എന്റെ ദൈവമാണ് 150 ദിവസം. എന്റെ നാക്കേ പൊന്ന, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അപ്പോഴേ ഈ സിനിമയിൽ നടന്ന ആരാണ്? മമ്മൂട്ടിയാണ്? അല്ല. മോഹൻലാൽ? അല്ല. സുരേഷ് ഗോപി? അല്ല. ദിലീപ്? അല്ല. പിന്നെ ആരാണ്? യൂത്ത്. യൂത്ത് എന്ന് പറയുമ്പോ ഫഹദ് ഫാസിൽ. അതില് യൂത്ത്. അതാര്? യൂത്ത് അല്ല, പോത്ത. എന്താ മോനെ ഈ 150 എന്ന് പറഞ്ഞതിനകത്ത് ഒരു ദിവസം ഞാൻ എടുത്ത് തിരിച്ചെടുത്തു. 149 ദിവസം ഓടിയാ മതി, കുഴപ്പമില്ല. ഒരു ദിവസം കഷ്ടിച്ച് ഓടിയാ ഓടി. മാഷേ 10 മിനിറ്റ് എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ എങ്ങനെയാണ് 2.5 മണിക്കൂർ കൂടെ മുഖത്ത് നോക്കിയിരിക്കണത്? അല്ല മാഷേ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും ശരി, മാഷിന് വന്നു, ഇനി നിങ്ങളുടെ പണി കൊടുക്കണ്ട, നടക്കട്ടെ. മാഷ് അങ്ങോട്ട് പോവാ. മാഷ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓക്കെ ഓക്കെ. അയ്യോ മാഷ തിരിഞ്ഞു പോയി. അയ്യോ എന്നായി എന്നായി. മാഷ് അങ്ങ് പോയിക്കോട്ടെ. ഓ ആയിക്കോ. മാഷ് മാഷ് പോലെ ഒരു മിനിറ്റ്. എന്താണോ പറയണ്ടത്? എന്താ നമുക്ക് അമ്മാവിന്റെ സീൻ മാഷ് അങ്ങോട്ട് കൊടുത്താലേ? വളരെ നല്ല കാര്യം. എനിക്ക് കൊടുക്കാവുന്ന ഗുരുദക്ഷിണ. പക്ഷേ ചെറിയൊരു സഹായം വേണം. പൈസ എനിക്ക് ചോദിക്കാം. അയ്യോ പൈസ അല്ല, അമ്മാവനായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല. ഇപ്പൊ ദൈവമായിട്ടാണ് മാഷിനെ എന്റെ സെറ്റിൽ എത്തിച്ചത്. അപ്പൊ അതൊന്ന് മാഷ് അഭിനയിക്കണം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചെന്നും പറഞ്ഞ് അങ്ങനെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാൻ. മാഷ അഭിനയിച്ച ഭയങ്കര സന്തോഷമാണ്. എന്റെ ഗുരുനാഥനല്ലേ പഠിപ്പിച്ച എന്റെ ദൈവമാണ്. വലിയ വേഷമാണോ? കുഴപ്പമില്ല, ഡയലോഗ് ഉണ്ട്. 2 പേജ് ഡയലോഗ് ഉണ്ടോ? അത് 2 പേജ് സ്ക്രിപ്റ്റ് ഉള്ളു. അപ്പൊ മാഷെ ഈ നിൽക്കുന്ന 5 ഫാക്ടറിയുടെ മുതലാളി. 7 ഫാക്ടറി ചുമ്മാ അല്ല, 7 ഫാക്ടറിയുടെ മുതലാളി. കഥ പറഞ്ഞ പേടം. അവൻ ഫാക്ടറി അല്ല, ഫാറ്റിന്റെ മുതലാളി അവൻ. അയ്യോ. അപ്പൊ ഈ പുള്ളിക്കാരൻ അവിടുന്ന് കുറച്ച് തൊഴിലാളികളെ പിരിച്ചുവിട്ട്. എന്ത് കാര്യത്തിന്? വിളച്ചെടുത്ത് ഞാൻ പിരിച്ചുവിടും. അപ്പൊ മുതലാളി ഇതിൽ തൊഴിലാളി നേതാവാണ്. ഞാൻ തൊഴിലാളി നേതാവാണ്. ഈ പിരിച്ചുവിട്ട് അവരെ തിരിച്ചെടുക്കാനായിട്ട് ഇന്ന് പറയുന്നു. അപ്പൊ ചെന്ന് പറയാണ്, വിക്രമം പിള്ളേ പിരിച്ചുവിട്ടവരെ എല്ലാവരും തിരിച്ചെടുക്കണം. യെസ്. ഇത് ഞാൻ പറയണം? പറയാം. ഇത് ഞാൻ എങ്ങനെ പറയണം? ഇല്ല, പൊട്ടിത്തെറിച്ച് പറയണം. പൊട്ടിച്ചിരിച്ചിട്ടൊക്കെ മനോജ് എങ്ങനെ ഞാൻ പറയും? സാറേ പൊട്ടിച്ചിരിച്ചല്ല, പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോടുകൂടി പറയാം. അത് ഞാൻ പറയാം. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഒരു മിസ്റ്റർ ചേർത്താൽ എങ്ങനെയുണ്ടാവും? വെരി ഗുഡ്. ചേർക്കാലോ? അപ്പൊ സാർ ഒരു റിഹേഴ്സൽ പോവാ, എന്നിട്ടേക്ക് പോവാ. റിഹേഴ്സൽ വേണ്ട മനോജ്, എനിക്കറിയാലോ. ഓക്കെ ടാ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇതിലേക്ക് പോവാ. ഓക്കെ പോണേ. ഓക്കെ ഓക്കെ. റെഡി? റെഡി. ആക്ഷൻ. മിസ്റ്റർ അക്രമൻ പിള്ളേ, വിക്രമൻ, വക്രമൻ, വിക്രമൻ, വക്രമൻ, വിക്രമൻ, വക്രമൻ, വിക്രമൻ, ഇതന്നെ മിമിസ് പരേഡ് കളിക്കണം. ആ ട്രെയിനകത്ത് ഞാൻ ചായ വെക്കും പണ്ടത്തെ പോലെ. ഈ ട്രെയിനിലാണ് സാറേ, സാറിന്റെ കാണപ്പെട്ട ദൈവമാണ്. ഇതെന്റെ ലൊക്കേഷൻ സാർ അഭിനയിക്കാൻ വന്നല്ലേ. മിമിക് കാണിക്കണം അവിടെ നിന്നിട്ട്. തെറ്റിപ്പോയി എല്ലാവർക്കും. ഒന്നുകൂടെ പോ, സീൻ എടുത്ത് പോവാം സാറേ. ഒന്നുകൂടെ പോ. ഓക്കെ, ഡയലോഗ് ഒന്നുകൂടെ പറയണം. പെട്ടെന്ന് പോട്ടെ. ഓക്കെ ഓക്കെ.
സാറേ. ഓക്കെ ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ളെ, നീ എന്താ നല്ല ക്ലാസ് വരാണ്ടിരുന്ന? നീ എന്താ ക്ലാസ് വരാണ്ടിരുന്ന? പനിയും തലവേനോട് ലീവ് ലെറ്റർ കൊണ്ടുവന്നാ. ലീവ് ലെറ്റർ കൊണ്ടുവന്നാ. ഇല്ല മുട്ടലി രണ മുട്ടലി രണ നീ മാഷേ ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടില്ല. മനോജ ലീവ് ലെറ്റർ കൊണ്ടുവന്ന നീ മാഷ സ്വഭാവം നിനക്കറിയാലോ. മാഷ എന്റെ കാണപ്പെട്ട ദൈവമാണ്. മാഷ എന്നെ ആയി പഠിപ്പിച്ച മാഷാണ്, എന്റെ ദൈവമാണ് മാഷ. എന്തായി കാണിക്കണം? സ്കൂളല്ല, ഡയലോഗ് പറ മാഷെ. ത്രിവിക്രമൻ പിള്ള പിരിച്ചു വിട്ടതുള്ള ആളെ തിരിച്ചെടുക്കണം. ഡയലോഗ് ഒരു കാര്യം ചെയ്യ്. സാറ് എഴുന്നേക്ക്. സാറേക്ക്. അതെ, ഞാൻ പറഞ്ഞതിനെ പോലെ പറയണ്ട. മാഷ കൈ നിന്നിട്ട് പറഞ്ഞു. കൈന്നിട്ട് പറയാം. എന്റെ മനോജ് ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ മാഷ അങ്ങോട്ട് ചെയ്യുമായിരുന്നല്ലോ. അത് എനിക്ക് പറ്റിയ തെറ്റാണ് സാറേ. അപ്പൊ ഒന്ന് കൈ നിന്നിട്ട് ചെയ്ത് പറഞ്ഞ എന്നെ പോലെ ചെയ്യണ്ട. അപ്പൊ സാറേ, സാറ് കൈന്നിടുമ്പോ സാറേ അതേ കയറി പിടിച്ചോണം. ഓക്കെ ഓക്കെ, കൈ നിന്നിട്ട് ഞാൻ പിടിച്ചോളാം. ഓക്കെ അപ്പൊ അങ്ങനെ കളിച്ച് അങ്ങനെ ചെയ്താൽ ലൈഫാണ്. ഓക്കെ ഓക്കെ ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ള നിന്നോട് കയ്യിന്നിടാ ഞാൻ പറഞ്ഞത്. പിന്നെ ഉണ്ട് എന്നെ നീ സ്കൂളിൽ വെച്ച് നിമ്മി ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്തത് ഞാൻ കണ്ട്. എന്നെ എല്ലാ വിഷയത്തിനും പൂജയിട്ട് എന്നെ തോപ്പിച്ച് എന്നാ സിനിമയിൽ ഞാൻ ചോദിക്കാന്ന് വെച്ചപ്പോ എന്റെ സെറ്റി വന്ന് മനഃപൂർവ്വം ഇത് പൊളിക്കാമെന്നല്ലേടോ. നീ മാഷിന്റെ എടാന്ന് വിളിച്ചല്ലേ നിന്റെ ഈ സിനിമ എട്ട് നില പൂട്ടാ. എട്ട് നില പൂട്ടി നീ ഗതിയില്ലാണ്ട് നടക്കണം. എന്റെ സിനിമ 100 ദിവസം ഓടും. ഓടും ഓടും. നീ അല്ല ഇവൻ ചെവിയിൽ ചെമ്പർത്തി പൂച്ച് തലയ്ക്ക് ഭ്രാന്തോടും തോന്നും. അധ്യാപകനാണ് പോലും. എന്ത് ചെയ്യാനാണ്? എന്റെ സിനിമ കൊള്ളാക്കാനായിട്ട് ആരാണ് കാണുന്നത്? അയ്യോ, നായകനാണെങ്കിൽ തിരുവനന്തപുരത്ത്, വില്ലൻ ബാംഗ്ലൂര്, അമ്മ അവനാണെങ്കിൽ പെരുവഴി ഇറങ്ങിപ്പോയി, മുതലാളിയാണെങ്കിൽ ഇവിടെ അണ്ണാൻ പോയ അണ്ടി പോലെ ഇവിടെ നിൽക്കുന്നു. അല്ല അണ്ണാൻ കോമഡിയാണ് പടം എന്ന് പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ പോയി നാക്ഷൻ പറഞ്ഞാൽ മതി. അമ്മാവനായിട്ട് ഞാൻ അഭിനയിക്കാം, കാരണം നമ്മൾ ഇന്ന് പൂജ കഴിഞ്ഞ് തുടങ്ങിയല്ലേ. ഉണക്കണ്ട സാറേ. അല്ല അധ്യാപകനെ തല്ലി എന്നുള്ള ചീത്ത പേര് ദൈവത്തെ ഓർത്ത് എനിക്ക് ഉണ്ടാക്കരുത്. മനോജ്, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. മനോജിന്റെ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ അഭിനയിക്കാണ്ട് പോയപ്പോ എനിക്ക് ഭയങ്കര നാണക്കേട്. ഞാൻ ഡയലോഗ് പഠിച്ചു. മനോജ് സാറ് വെറുതെ പ്രാഗ്യതൊക്കെ വെറുതെ ചുമ്മാ. സോറി സാർ, ക്ഷമിക്കട്ടെ, ഞാനും അറിയാതെ പറയാം. സാർ പഠിച്ചാ? പഠിച്ചു പഠിച്ചു സാർ. ഓക്കെ സാർ, ഡയലോഗ് പഠിച്ചെന്നാ പറയണം. നടക്കത്തില്ല, ഇനി നടക്കത്തില്ല. പുള്ളി തെറ്റിക്കും പിന്നെ എന്നിട്ട് ഇതെന്നെ പോലെ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി തെറ്റിക്കും. പൂജ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീനാണ്. അതുകൊണ്ട് സാർ ഇതൊക്കെ കാജി വിട്ടല്ല കോടീശ്വരാണ്. പക്ഷെ അമ്മ എനിക്ക് ഞാൻ ഡയലോഗ് പഠിച്ചു. ഡയലോഗ് പഠിച്ചു. ഓക്കെയാണ്? ഓക്കെ, ഞാൻ പഠിച്ചിട്ടേക്ക് അതായത് ചോദിക്കുന്നത്. ഓക്കെ കറക്റ്റ്. അപ്പോൾ കയ്യിലെ ഒരു പ്രശ്നമുള്ളത്. ഓക്കെ ഓക്കെ റെഡി. ഓക്കെ റെഡി. ഓക്കെ ഓക്കെ ആക്ഷൻ. മിസ്റ്റർ ത്രിവിക്രമൻ പിള്ളെ, ഫാക്ടറിയിൽ നിന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക. നീ എന്തൊക്കെയാണ് രജനി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാണ് രജനി?